യെസ് മുജമാരെ കണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഇത് കണ്ടോ, ഈ കോയിലിലെ ഒരു വയറ് വിട്ട് കിടക്കുകയാണ്. ഇത് കണ്ടോ, വളരെ നൈസായിട്ടുള്ളൊരു വയറാണ്, കോയിലാണ്. ഇതൊരു കോപ്പറാണ്. അറിയില്ലേ താമരശ്ശേരി ചോരോ, നമ്മള് താമരശ്ശേരി ചോരന്ന് ഒരിക്കൽ ആ ചോര ഇറങ്ങുമ്പോ ഇതിന്റെ ബ്രേക്ക് അങ്ങ് വിട്ടില്ല. ഇൻഷാ പറച്ചോലേ കാത്തോളി. ഹായ്, എല്ലാ കൂടപ്പുറപ്പുകൾക്കും മല്ലന്റെയും മാധവന്റെയും ഒരു അടിപൊളി ഡേ ആശംസിക്കുകയാണ്. ഞങ്ങൾ വർക്ക്ഷോപ്പിലേക്ക് പോവാണ്. നമുക്ക് വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് ഇന്ന് എന്ത് ടിപ്പാണ് നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. പൊതുവെ മഴ പെയ്യുന്ന കാലഘട്ടമാണ്. ഇപ്പം ഇനിയിപ്പം മൺസൂൺ ആണ്, ജൂൺ മാസമൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല മഴയുള്ള കാലഘട്ടമാണ്. ഈ മഴയത്ത് വാഹനങ്ങളിൽ എന്തെല്ലാം ടിപ്പുകൾ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വർക്ക്ഷോപ്പിൽ നിന്ന് നോക്കാം. അപ്പം ഞങ്ങളുടെ വർക്ക്ഷോപ്പിലോട്ടുള്ള വഴി നിങ്ങളൊന്ന് കാണിച്ചു വെച്ചേക്ക് കേട്ടോ. അങ്ങനെ നമ്മൾ വർക്ക്ഷോപ്പിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഒരു കംപ്ലൈൻറ്റ്, അത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിനകത്ത് കാണി പറയുന്ന അവർ കസ്റ്റമർ പറയുന്നത് ഇതിൻ്റെ ടെമ്പറേച്ചറിൻ്റെ ഗേജ് ജസ്റ്റ് ചില സമയത്ത് അങ്ങ് ഹൈ ആയി പോകുന്നു, അത് പൊങ്ങുകയും താഴുകയും ചെയ്യുന്നു എന്നുള്ള ടെമ്പറേച്ചർ ഗേജ് കറക്റ്റ് അല്ല എന്നുള്ളതാണ് കംപ്ലൈൻറ്റ്. നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. വാ, മച്ചാമാരെ ഇതിൻ്റെ കംപ്ലൈൻറ്റ് ജസ്റ്റ് നോക്കിക്കോണം. ഇതാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ ഗേജ്, ഇതാണ് ഈ കാണുന്ന, ഇതാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ ഗേജ്. നമ്മൾ താക്കോൽ ഓണാക്കുന്ന സമയത്ത് ജസ്റ്റ് ഇത് ചുമ്മാതെ ഉണ്ടോ ഒന്ന് പൊങ്ങിയിട്ട് താന്നു പോവാം. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ മീറ്റർ ഒന്ന് അഴിക്കാൻ പോവാണ്. മീറ്റർ അഴിക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചു. ഇത് നേരത്തെ ആരോ അഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ സ്ക്രൂ ഒന്നും അതിലില്ല. പക്ഷേ ഇവിടെ നാല് സ്ക്രൂ ഉള്ളതാണ്. അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ചെറിയ അതിൻ്റെ സോക്കറ്റ് ഉണ്ട്. ആ സോക്കറ്റ് ജസ്റ്റ് നമ്മൾ ഊരിയെടുക്കുക. നമ്മളെ മീറ്റർ നമ്മൾ അഴിച്ചെടുത്തിരിക്കുകയാണ്. നമുക്കിതിനി നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. ഇതൊന്ന് ഫീസാക്കി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ മീറ്റർ അഴിച്ചെടുത്തിട്ടുണ്ട്. അത് എങ്ങനെയാണ് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു ടെക്നീഷ്യന്മാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ടെക്നീഷ്യന്മാർക്ക് അപ്പോൾ ഇതിനൊക്കെ നല്ല വില വരുന്ന ഒരു കമ്പോണൻ്റാണ്. അപ്പോൾ ഇതിന് പെട്ടെന്ന് തന്നെ മാറുന്നത് വലിയ അപ്രാപ്യമാണ്, നല്ല എമൗണ്ട് വരുന്നത് കൊണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് ശരിയാകുമോ എന്ന്. നമുക്കൊന്ന് ജസ്റ്റ് തുറന്നിട്ട് നമുക്കൊന്ന് നോക്കാം. ആ സ്റ്റാറിൻ്റെ സ്കൂട്ടർ ഇറങ്ങിയതേ മാധവ, അതിൻ്റെ പുറകിലാണ് അതിൻ്റെ സ്ക്രൂ വരെ. ഇത് നാല് സ്ക്രൂ ആണ് ഇതിന് വരുന്നത്. നാല് സ്ക്രൂ നമ്മൾ ഇഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇതിനകത്തൊരു തൽക്കാലം സ്ക്രൂ ഒക്കെ ഇട്ട് വെക്കാം. അന്നത്തെ ഫാൻ ഞാൻ കൊണ്ടുവന്നില്ല വീട്ടിലാണ്. ഇതൊക്കെ നമുക്ക് മീറ്ററൊന്ന് ഊരി അത് മീറ്ററിൻ്റെ ഇത് സ്പീഡോ ഇത് ഫ്യൂവലിൻ്റെ ഗേജ് കാണിക്കുന്നതാണ്. ഇതാണ് ടെമ്പറേച്ചർ. അപ്പോൾ ഇതിനെന്തെങ്കിലും തകരാറുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കണം. അപ്പോൾ അത് പരിശോധിച്ചിട്ട് നമുക്ക് വരാം. അതിനായിട്ട് നമ്മൾ ഈ പീസ് നാല് സ്ക്രൂ ഉണ്ട് അത് റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൽ ടെമ്പറേച്ചറിൻ്റെ അതാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു മെഷീൻ ഒന്ന് നമുക്ക് ഊരിയെടുക്കാം. അതിന് മൂന്ന് സ്ക്രൂ ആണ് വരുന്നത്.
ഈ സ്ക്രൂ നല്ല ലെങ്തിയാണ്. ഇത് ഇതിൽ നിന്നാണ് അതിൻ്റെ സപ്ലൈ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് എത്തുന്നത്. ആ സ്ക്രൂ ഒരു നമ്മൾ അഴിച്ചെടുത്തിരിക്കുകയാണ്. ജസ്റ്റ് നമുക്കിതൊന്ന് ഇതെന്ത് കാണാം. ഇതൊരു ചെറിയൊരു മോട്ടറാണ്, ഒരു 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 കോയിലുണ്ട്. നമുക്കിത് പുറകോട്ട് വലിച്ച ഇത് പീസായി വരും. ഇതുണ്ടോ, ഇതൊരു കോയിലാണ്. അപ്പോൾ നമുക്കിതിനകത്ത് എന്തെങ്കിലും പോരായ്മ ഉണ്ടോ എന്ന് നമുക്കൊന്ന് വിശദമായിട്ടൊന്ന് നോക്കാം. യെസ് മുജമാരെ, കണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഇത് കേട്ടോ, ഈ കോയിലിലെ ഒരു വയറ് വിട്ട് കിടക്കുകയാണ്. ഇത് കേട്ടോ, വളരെ നൈസായിട്ടുള്ളൊരു വയറാണ്, കോയിലാണ്. ഇതൊരു കോപ്പറാണ്. എങ്ങനെ നമുക്ക് ആ കോപ്പർ കണക്ട് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അതിനകത്ത് നമുക്ക് ചെറിയ കനം കുറഞ്ഞ വയറ് വേണം. ജസ്റ്റ് ഇത് അവിടം വരെ മേള് വരെ എത്തുകയല്ല, ഇത് സോൾഡ് ചെയ്ത് വെച്ചാൽ മാത്രം മതിയായിരിക്കും. പക്ഷേ എത്തുകയല്ല, ഒരു ചെറിയ ലെങ്ത് വ്യത്യാസമുണ്ട്. അപ്പം നമുക്ക് ഒരു ചെറിയൊരു വയർ അവിടെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പം മറ്റന്മാരെ ഇതിൻ്റെ കംപ്ലൈൻറ്റ് നമ്മൾ കണ്ടു. ഇത് ഒരിക്കലും എല്ലാ വർക്ക്ഷോപ്പുകളിലും ചെയ്യുന്ന ഒരു രീതിയല്ല. ഇത് പീസാക്കി നോക്കാമെന്നതൊക്കെ വളരെ ആളുകളാരും ചെയ്യാത്തൊരു മെത്തേഡാണ്. എങ്കിലും നമ്മളിതൊന്ന് പീസാക്കി നോക്കിയാൽ, ഒരു സാധാരണ ഇത് ലൈറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ആയതുകൊണ്ടും അതിൻ്റെ ഒരു സാധാരണക്കാരൻ്റെ പെട്ടെന്ന് അത്ര എമൗണ്ടും എടുക്കാനുള്ള കാണില്ല എന്നുള്ള സാഹചര്യമൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകാരം മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ഈ നമുക്കിനി ഇത് എങ്ങനെ സോൾഡർ ചെയ്യാം എന്നുകൂടെ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെറിയൊരു വയർ എടുത്തിട്ടുണ്ട്. നമ്മൾ വയറിൻ്റെ ഇൻസുലേഷൻ നമുക്ക് കളയണം. ഇൻസുലേഷൻ നമ്മൾ കളയുന്നത് അതിനെ കറക്റ്റ് ഏകദേശം ആ ഒരു വലുപ്പമുള്ള കോപ്പർ വയർ ശാക്കല മതി. ഇത് ഏകദേശം ആ ഒരു വലുപ്പം വരുന്നൊരു കോപ്പർ കമ്പിയാണ്. ജസ്റ്റ് നമുക്കിവനെ ഒന്ന് മിനുക്കിയെടുത്ത് നോക്കാം. അതായത് ഇതിനെ പ്രത്യേകമുണ്ട്, നമ്മളിപ്പോൾ ഈ രണ്ടാം എടുക്കുന്ന കോപ്പർ വയറിന് ഇൻസുലേറ്റഡ് അല്ല. അപ്പോൾ നമുക്ക് കുറച്ച് ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ, അത് ചെയ്യാനുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കുന്നത്. പക്ഷേ കൂടുതൽ ശകലോട് മേലോട്ടാണ് നിങ്ങളത് കഴിവതും ഇൻസുലേറ്റഡായിട്ടുള്ള ഏതെങ്കിലും കോപ്പർ വയർ റെഡിയാക്കിയിട്ട് വേണം അത് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് സോൾഡർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഇത് വരുന്നത് ഇതിൻ്റെ വാട്ട് വരുന്നത് 30 വാട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ പോയിൻ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. കണ്ടോ, നമുക്ക് ഇത് കണക്ട് ചെയ്യാം. ഇങ്ങനെ സ്റ്റാൻഡൊക്കെ ഉണ്ട്. സ്റ്റാൻഡൊക്കെ ഇപ്പോൾ ഇനിയിപ്പോൾ തപ്പിയെടുത്ത് വരുമ്പോൾ ഒരു നേരമാകും. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ഇനി സോൾഡർ ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ചെറിയൊരു പീസ് വയറെടുത്ത് നമുക്ക് നല്ലതായിട്ട് ഒന്ന് വൃത്തിയാക്കി നോക്കട്ടെ. നല്ല ടിപ്പാക്കി അവനെ എടുക്കാം. വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ആ ഒരു പീസ്, ചെറിയൊരു വയറിൻ്റെ പീസ് വളരെ കാണാവോ, ക്യാമറ കാണാവോ, ഇങ്ങനെ വെച്ചോ. കണ്ടോ, വളരെ നൈസ് ഒരു കോപ്പർ വയർ നമ്മളെടുത്ത് നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ഇതുണ്ട്. ഈ ഒരു പോർഷനുമായിട്ട് നമുക്ക് ഇവനെ ഒന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. സോൾഡർ ചെയ്ത് പിടിക്കാം. വീഡിയോ കറക്റ്റ് ആയിട്ട് കിട്ടും. സോൾഡർ ചെയ്ത് നമ്മുടെ സോൾഡറിങ് പ്രോസസ്സ് കഴിഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം സോൾഡർ ചെയ്തു, കമ്പോണൻസ് എല്ലാം കൊടുത്തു, നമുക്ക് ഫിറ്റ് ചെയ്തിട്ട് വണ്ടിയിൽ വെച്ച് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ,
ഓക്കെ, നമ്മുടെ മീറ്റർ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിത് വണ്ടിയിൽ വാഹനത്തേൽ വെഹിക്കിളേൽ മാക്സിമോയിൽ നമുക്കത് പിടിപ്പിച്ച് നോക്കാം. നോക്കിയിട്ട് സക്സസ് ആയോ ഇല്ലയോ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സാധനം റെഡിയായിട്ടുണ്ട്. നമുക്കത് വെച്ച് നോക്കാം. നമുക്ക് വെച്ച് നോക്കിയിട്ട് അതിനെക്കുറിച്ച് നമുക്ക് അഭിപ്രായം പറയാം. ഓക്കെ, പെർഫെക്റ്റ് ഓക്കെ ആണെന്ന് നമുക്ക് അന്നേരം പറയാം. അയ്യോ, നേരത്തെ ഈ മീറ്റർ ഓണാക്കി ഒന്ന് ജസ്റ്റ് പൊങ്ങുമായിരുന്നു. ഒന്നും കാണിക്കുന്നില്ല, ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ടെമ്പറേച്ചർ ഗേജ് ആണ്. അപ്പോൾ നമ്മുടെ വെഹിക്കിൾ റെഡിയായി. ഇത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടാണ് നമ്മൾ ഈ വാഹനം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ലൈറ്റ് കൊമേഴ്ഷ്യൽ മേഖലയിൽ ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് ഉണ്ടാകുന്ന ഒരു വാഹനമാണ് മഹേന്ദ്ര മാക്സിമം. പക്ഷേ വളരെ നിസ്സാരമായി ചെയ്യാൻ പറ്റുന്ന ചില കംപ്ലൈൻറ്റുകൾക്ക് പോലും ഒരുപാട് പൈസ ഈടാക്കുന്നതായിട്ട് നമ്മൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ സ്ഥാപനം ചങ്ങനാശ്ശേരിയിൽ AC റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. മഹേശ്വര ഓട്ടോമൊബൈൽസ് എന്നാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഒരുപാട് കസ്റ്റമറെ ഇതുപോലെയുള്ള കംപ്ലൈൻറ്റുകളിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ട ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ നിസ്സാരമായിട്ടാണ് നമ്മളത് റെഡിയാക്കിയത്. ആ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിന് ഏകദേശം 6,000-7,000 രൂപ അടുത്ത് വില വരുന്നുണ്ട്. ഈ ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ പൊതുവെ സാമ്പത്തികപരമായി നല്ല ഞെരുക്കമുള്ള സമയമാണ്. ഒരു സാധാരണ ആ കസ്റ്റമറെ സംബന്ധിച്ച് ഈ വാഹനത്തിന് അത്രയും എമൗണ്ട് മുടക്കാൻ ഒരു പക്ഷേ കയ്യിലുണ്ടായെന്ന് വരില്ല. അപ്പോൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മളത് റെഡിയാക്കി കൊടുത്തപ്പോൾ ചെയ്യുന്ന തൊഴിലിനോട് ഒരു വലിയ അഭിമാനം, അതോടൊപ്പം മറ്റൊരാൾക്ക് ഉപകാരപ്രദമാകാൻ എൻ്റെ കൈത്തൊഴിലിന് കഴിഞ്ഞല്ലോ എന്ന ആത്മവിശ്വാസം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തൽക്കാലം ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അനിയ നിൽ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണിൽ അമർത്തുക. വീണ്ടും കാണുന്നതുവരെ ബൈ.